ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിലെ ഷഹീദ ഷാലു സ്വീഡിയയിലേക്ക് സ്വാഗതം. ഷഹീദ ഷാലു, ആ രണ്ടാളുണ്ടല്ലോ. പിന്നെ കുറെ ആൾക്കാരെ വിചാരം ഞാനാണ് ഷാലു, ഞാനാണ് ഷാലു എന്നാണ്. ഞാൻ ഷാലു അല്ല, ഞാനാണ് ഷഹീദ, ഓനാണ് ഷാലു. അപ്പോ ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നി തുടങ്ങി. ഒന്ന് കട ഒഴിവാക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങളെ കടയിൽ വന്നിട്ട് മടങ്ങിപ്പോയെന്നതാണ്, കട തുറന്നത് കടയിൽ ആളില്ലാത്തതുകൊണ്ട്. കട തുറന്നാൽ തന്നെ കടയിൽ സെയിൽ, കടയിൽ സെയിലില്ലാത്ത പ്രശ്നമോ അല്ലെങ്കിൽ ഓൺലൈനിൽ സെയിലില്ലാത്ത പ്രശ്നമോ ഒന്നുമല്ല. വേറെ ഒന്ന് രണ്ട് ഇത് കാരണം എനിക്കൊന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് തോന്നി. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയും ആവശ്യമാണല്ലോ. അല്ലാതെ ഞാൻ എൻ്റെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കട എന്തായാലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. അത് ഈ റൂമാണെന്നുണ്ടെങ്കിലും മറ്റേ റൂമാണെന്നുണ്ടെങ്കിലും അത് ഞാൻ വാടക കൊടുത്ത് നിൽക്കുന്നതിനെ വിചാരിച്ചിരുന്നത്. പിന്നെ കുറേ ആൾക്കാർ, പിന്നെ ഷാലുവിൻ്റെ കാര്യം, ഫസ്റ്റ് ഷാലുവിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു. ഷാലുവിനെ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഈ പ്രാവശ്യം മാതിൽ നിന്ന് വെട്ടാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം നോക്കി. പിന്നെ എനിക്ക് സുഖമില്ലാതായപ്പോൾ ഒരുപാട് ലീവ് വന്നപ്പോൾ മാതിന്ന് ഞാൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. എനിക്ക് മാതിനത്തെ ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മാതിന് യോജിക്കണില്ല, ഞാൻ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ വീണ്ടും ഞാൻ പോയി. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഓനെ ഞാൻ ഹോസ്റ്റലിലാക്കി ആക്കുക എന്നുള്ളത്. അത് ഈ ഓഗസ്റ്റ് ലാസ്റ്റ് ഹോസ്റ്റലിലാക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് തീരുമാനിച്ചു, സെപ്റ്റംബർ ഫസ്റ്റിലെ ഓഗസ്റ്റിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ, ഇതിപ്പോൾ ഒക്ടോബർ അല്ലേ, സെപ്റ്റംബർ ഫസ്റ്റ് നമ്മൾ ഓനെ ഹോസ്റ്റലിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായിരുന്നു. ഞാൻ 100% ഞാനത് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അതിന് താത്ത അനിയത്തി ഓരോന്നും സപ്പോർട്ടല്ലായിരുന്നു. നീ ഞാൻ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്റ്റലിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് നമ്മളവിടെ ഉള്ളവരാണ് അല്ലെ എന്താണ് ഓനും ഇല്ലാതെ പിന്നെ ഞാൻ ഒറ്റക്ക് താമസിക്കുമ്പോൾ അത് പറയാം. കാരണം പലരും പലതും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. എന്നാൽ നമ്മൾ ഒന്ന് തളർന്നിരിക്കുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വയ്യാതെ, ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടണോണ്ട് ഒരുപാട് ആൾക്കാർ എതിരുണ്ട് പറഞ്ഞു. എന്നോട് ഒരാ ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ യൂട്യൂബിൽ മാക്സി ആയാലും വീഡിയോ ചെയ്യണത് ഓൽക്ക് ഇഷ്ടമില്ല ഇവൽക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരാരും നമ്മളൊന്ന് തളർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ ഇതാക്കാനോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും ചോദിക്കാണ്ട്, ഇനി സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ചോദിക്കാത്ത ആൾക്കാരാണ് നമ്മളോട് എന്ത് പറയാൻ വരുന്നത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യണേന്ന് പറയണത്. അതൊന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, അവർ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ആരായാലും ശരി, പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ നമ്മളെ കാര്യത്തിൽ ആരും ഒന്നും പറയാൻ വരില്ല എന്നുള്ളത്. കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും പോലെ ആങ്ങളാരും വേണം, അതല്ലെങ്കിൽ നമ്മളെ അന്വേഷിക്കണ നമ്മളെ ഇതിൽ പറയണ ആരെങ്കിലും വേണം, അപ്പോഴല്ലേ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഇടപെടുള്ളൂ. അപ്പോൾ നമ്മൾ ആരും എന്ത് പറഞ്ഞാലും ഇതുമില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബിൽ മാക്സിൻ്റെ വീഡിയോ ആയാലും എന്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇടണീൻ്റെ കുറ്റം പറയണമല്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറയുന്ന ആൾക്കാരോട് പറഞ്ഞു, ആരാണെന്നുണ്ടെങ്കിലും ഒരു മാസത്തെ ചിലവാണ് ഏറ്റെടുക്കുക എന്നിട്ട് പറയാം, ഇവ പോണ്ട ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക്. പക്ഷെ ഞാൻ അത് കേട്ടിട്ട് തളരണ ഇതൊന്നും അല്ല കേട്ടോ പറയണോല്. ഇപ്പോൾ എനിക്ക് എൻ്റെ മകനെ ബോധിപ്പിച്ചാൽ മതി, എനിക്ക് പടച്ചോനെ ബോധിപ്പിച്ചാൽ മതി, പിന്നെ എൻ്റെ ഉപ്പാനെയും ബോധിപ്പിച്ചാൽ മതി. ഈ മൂന്നാളെയും ആണ് എനിക്ക് ഇതാക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർ പറയണേന് ഞാൻ വീഡിയോ ഒഴിവാക്കി, അതൊന്നുമല്ല. അപ്പോൾ ഷാലുവിൻ്റെ കാര്യത്തിൽ ഓനെ ഞാൻ ഹോസ്റ്റലിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. സെപ്റ്റംബറിൽ എൻ്റെ അനിയത്തിൻ്റെ പ്രസവ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഓനെ ഹോസ്റ്റലിലാക്കുക എന്നുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞു 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 പറഞ്ഞ ഓനെ മതിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മാസം ഞാൻ എന്തായാലും മതിൽ നിന്ന് വിട്ടും, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് ഇങ്ങനെ നിർത്തിയിട്ട് അടുത്ത പ്രാവശ്യം ഗവൺമെൻറ്. കാരണം മതിൽത്തെ എനിക്കെന്താ ഇപ്പം മതിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഓൻ പോരൂല എന്നുള്ള വാശിയിലുമാണ് കേട്ടോ. അപ്പോൾ ഷാലുവിൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാൻ പോയി കഴിഞ്ഞ കുറേ ആൾക്കാർ ചോദിച്ചു, കുറേ ആൾക്കാർ ചോദിച്ചു ഷാലുവിൻ്റെ കാര്യം എന്താണ്, ഷാലുവിൻ്റെ കാര്യം ഷാലുവിൻ്റെ എവിടെയാണ്, വാട്സപ്പിലായാലും
നമ്മളെ കമൻറ്റ് ബോക്സിലായാലും ശാലുവിനെ പിരിഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. പക്ഷെ എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ, ഞാൻ പോവാണെന്നുള്ളോ എന്ന്. പക്ഷെ ഓൻ ഹോസ്റ്റലിലേക്ക് പോണേനും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ ഞാൻ പോണേനും എനിക്ക് സങ്കടമൊന്നും ഇല്ല, ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഓൻ്റെ കാര്യം ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നത് ഓനെ ഞാൻ ഹോസ്റ്റലിലാക്കും എന്നുള്ളതായിരുന്നു. ഹോസ്റ്റലിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ ഞാൻ ആക്കിയിട്ട് ഞാൻ പോകുള്ളൂ ചോദിച്ചു. പിന്നെ ഞാൻ അവനോട് ഇത് തീരുമാനമാകണതിൻ്റെ മുന്നേ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് എൻ്റെ തീരുമാനം പറയാനുള്ള ഇതുണ്ട്, അതല്ല ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അത് ഓൻ്റെ ഇഷ്ടമാണ്, അത് ഓനെന്ത് പറയണോ അതിനനുസരിച്ച് ഞാൻ നിന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശാലുവിൻ്റെ കാര്യം അങ്ങനെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്നലത്തെ ഫോൺ വിളിയോണ്ടും ഇന്നലത്തെ എന്താണ് കമൻറ്റും വാട്സപ്പിലെ മെസ്സേജും ഒക്കെ ഉണ്ട്. ഏതായാലും വയറങ്ങോട്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാലും പോരെ, അല്ല ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് കേട്ടോ ഓരോരുത്തർ ഷെയർ ചെയ്ത്. പക്ഷേ എൻ്റെ കണ്ണും മുഖം തന്നെ കണ്ടല്ലോ, ഞാൻ ഇന്നലെ ഒരുപാട് കരഞ്ഞേക്കണം. കാരണം ഓരോരുത്തർ വിളിച്ചിട്ട് നമ്മളോട് ഒരു മേക്സി വാങ്ങിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരാളെ പോലും എൻ്റെ കമൻ്റ് ഇട്ട് പോവരുത്, എന്താണ് ഇവിടെ തന്നെ നിന്നൂടെ, സെയിൽ ഇല്ലാത്ത പ്രശ്നമില്ല. ഇപ്പോൾ ഇതാകണം കേട്ടോ, നമ്മളിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇപ്പോൾ ഇത്രയും ഇവിടെയൊക്കെ പാക്ക് ചെയ്ത് കിടക്കണം, ഓർഡർ ഉണ്ട് നമുക്ക്. ഇനി മുന്നേ ഫസ്റ്റ് വീഡിയോയിൽ വരുന്ന മാക്സി ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ കാല് പറഞ്ഞാൽ കാല് അത്ര വലിയ പ്രശ്നമില്ല, അതൊരു 3 ആഴ്ച റെസ്റ്റ് എടുത്താൽ, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം തന്നെ കടന്നു കഴിഞ്ഞാലും മാറണുണ്ട്. പക്ഷേ അത് ഈ വെയിറ്റ് എടുക്കുമ്പോൾ ആണ് പൊന്തിക്കുന്ന സമയത്ത്, ഞാനേ വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ വലിയ ചാക്കൊക്കെ പൊന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിൻ്റെ മുട്ടിനും കൊണ്ട് ഒരു പൊട്ടൽ വരും. കാരണം ആ ഒരു പ്രാവശ്യം വീണിട്ട് പൊട്ടിയതാണ്, തടി കൂടിയിട്ട് പൊട്ടിയതല്ല. അത് ഞാൻ കടലിൽ അറിഞ്ഞതല്ല ഇവൻ അറിഞ്ഞതാണ്. ഇവനെ തിരമാല കൊണ്ടുപോയപ്പോൾ ഞാൻ ഓടി ചെന്നേക്കും, ഓൻ്റെ കാല് പിടിച്ച് ഞാൻ അപ്പോൾ അവനെ തിരമാല അടിച്ച് കൊണ്ടുപോയി. കൊണ്ടുപോയൊക്കെ നമ്മൾ എൻ്റെ കുട്ടി എന്നും പറഞ്ഞ് ഞാൻ ചെന്നേക്ക്, ഓൻ്റെ കാലിനൊരു പുടുത്തം പിടിച്ചു, ഒരു ഒറ്റ വലി. ഓൻ തിരുമാല രണ്ടാമത്തെ തിരുമാല വലിച്ചപ്പോൾ ഓനേറ്റ് പോകുകയാണ്. പക്ഷെ ഓൻ എൻ്റെ കാലിന് പിടിച്ചിട്ട് കാലിന് പിടിച്ചു, ഓനും വെയിറ്റ് ഉള്ളതല്ലേ. ഓൻ പിടിച്ചിട്ട് ആ തിരുമാലയിൽ ഓനാണ് പോയി. അപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് തൈകണ്ട് ഓനെ കറക്കണം അടുപ്പിച്ചിട്ട് പിന്നെ കടലിൽ തിരമാല ഇനിയും കൊണ്ടുപോയി. അങ്ങനെ രണ്ടാമത് തിരമാല അടിച്ചപ്പോൾ പിന്നെ കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവർ ഓടി വന്നപ്പോഴത്തേന് വീണ്ടും ഇന്ന തിരമാലയിൽ ഞാൻ പൊട്ടുപോയി. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഉപ്പ കയ്യനും പിടിച്ചു, അനിയത്തിൻ്റെ ഷെഫി മേമിൻ്റെ അനിയത്തിൻ്റെ കയ്യനും പിടിച്ചു, ഇപ്പം എൻ്റെ കാലിനും പിടിച്ചു, ആ കാലിനെ പിടിച്ചു. അപ്പോൾ തിരമാല അങ്ങോട്ട് വലിക്കുകയാണ്, ഇപ്പോൾ കാല് പിടിച്ചിട്ട് ഇങ്ങോട്ടും വലിക്കുകയാണ്. ഇവർക്ക് എന്നെ കിട്ടണില്ല, പക്ഷേ നല്ല ശക്തിയാണ് ആ തിരമാലക്ക്. അങ്ങനെ ഇവർ രണ്ടാളെ കയ്യൊന്നും ഞാൻ വീണ്ടും പോയി കടലിൻ്റെ ഉള്ളിലേക്ക്. അതിൻ്റെ പ്രതീക്ഷയൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ച് വരൂല എന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കഥ. പിന്നെ ഒരു ഇതിൽ വന്നപ്പോൾ വേറെയും കുറേ ആൾക്കാരൊക്കെ പാടെ വന്ന് കണ്ടിൻ്റെ ഈ കാലിനെ പിടിച്ച് കണ്ട് ഇങ്ങോട്ട് കരക്ക് വലിച്ച് കയറ്റിയത്, തിമ്മീൻ കാലത്തിന് കയറ്റുമ്പോലെ കയറ്റിയത്. അപ്പോൾ ആ കാലിൻ്റെ മുട്ട് അങ്ങനെ പ്രശ്നമായതാണ്, അല്ല അതിൻ്റെ തടി കൂടിയിച്ചിട്ട് അങ്ങനെ പ്രശ്നം വന്നതല്ല, തടി കറണ്ട് പോയിട്ടോ. തടി ഉണ്ടായിട്ട് ഇതുവരെ എൻ്റെ കാലിന് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഇതിൽ ഈ വലിയ വലിച്ച് 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 കയറ്റിയതല്ലേ, അപ്പോൾ കാലിൻ്റെ മുട്ട് ജോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതായി പാടെ നീങ്ങി. പിന്നെ അന്ന് രാത്രി പെരും വേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിക്കും നല്ലത് കടലിൽ പോയിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. കടലിൽ ഇങ്ങനെ തിരമാല കൊണ്ടുപോയപ്പോൾ പഠിച്ചോനെ, ഞാൻ ഇതിൽ എത്ര ദിവസം ഇനി ഈ ഓർമ്മ പോവാതെ ഇങ്ങനെ നടക്കേണ്ടിയിരുന്നു ആലോചിച്ചു. പക്ഷേ പിന്നെ വന്ന കടലിൽ നിന്ന് വന്ന അന്ന് രാത്രിക്കത്തെ വേദന സഹിച്ചപ്പോൾ ഇതിലും നല്ലത് കടലിൽ അങ്ങോട്ട് തീരിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാലിൻ്റെ പ്രശ്നം, കാല് വെയിറ്റ് കൂടിയോണ്ടുള്ള പ്രശ്നമല്ല, അന്ന് അങ്ങനെ സംഭവിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് കമൻറ്റ് വന്നു, പിന്നെ ഒരുപാട് ആൾക്കാർ പോയ അനുഭവങ്ങൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ജോലി ശരിയാവാത്ത അനുഭവങ്ങൾ പറഞ്ഞു, പിന്നെ ഒരുപാട് ആൾക്കാർ കീതിക്കുമെന്ന് പറഞ്ഞു. നാട്ടിൽ ഇങ്ങനൊരു ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഇതായിരുന്നില്ല. പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചത് കട തീരുമെന്ന് ചോദിച്ചിട്ട് അവിടെ എൻ്റെ നെഞ്ഞു പൊട്ടിപ്പോയി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്താലും ഞാൻ
ഈ കട കൊടുക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ മറ്റ് പുതിയ കട തുടങ്ങിയത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിലും കട ഞാൻ ഒഴിവാക്കൂല, എങ്ങനെയെങ്കിലും വാടക കൊടുത്ത് കണ്ട് നിർത്തും എന്നുള്ളത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ചോദിച്ചപ്പോൾ എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി. കട ഒരുപാട് ആൾക്കാർ പറഞ്ഞു, പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവിടെ നിന്നിട്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലേക്ക് പോരും. പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചത് ബാംഗ്ലൂർക്കാണ് കേട്ടോ, ദുബായ് കാണാനൊക്കെ വന്നോളും പക്ഷെ അവിടെ പണിക്ക് വരണ്ട എന്ന് പറഞ്ഞു കുറേ ആൾക്കാരെ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞ മെസ്സേജ് എന്താ വെച്ചാൽ ബാംഗ്ലൂർക്ക് പോരും, അവിടെ വന്ന് നമുക്ക് ഒരുപാട് കസ്റ്റമർ ബാംഗ്ലൂരിലുള്ളവരാണ് കേട്ടോ, കർണാടക ആ ഭാഗം പിന്നെ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ അവിടെ വന്നിട്ട് ഇട്ടോളി, അങ്ങോട്ട് പോരും അങ്ങോട്ട് പോരും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അത് വിളിച്ചു. പിന്നെ കുറേ ആൾക്കാർ കടയും ചാനലും തരുമോ ചോദിച്ചിട്ട് ചോദിച്ചു. ഏതായാലും പോകുകയല്ലെന്നാൽ കടയും ചാനലും കൂടി ഞങ്ങൾ ഏറ്റെടുത്തോളാം പറഞ്ഞങ്ങാണ്ട്. അപ്പോഴൊക്കെ പിന്നെ അങ്ങനെ ബാക്കൊക്കെ ചിന്തിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഒരുപാട് നമ്മളെ മെസ്സേജിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരുപാട് കമൻറ്റ് കണ്ടു, ഒരുപാട് കമൻറ്റ് കണ്ടു. ഒന്ന് ശാലുവിൻ്റെ കാര്യം, പിന്നെ ഈ വെയ്യാത്ത കാല് പറഞ്ഞു. വെയ്യാത്ത കാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിങ്ങനെ പറ്റിയതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ അതൊരു മൂന്നാഴ്ച റെസ്റ്റ് എടുത്തപ്പം മെഡിസിൻ കഴിക്കണോണ്ട് നല്ല മാറ്റമുണ്ട്, റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അത് ചില മൂന്നാഴ്ച റെസ്റ്റ് എടുത്താൽ ഓക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ എൻ്റെ തീരുമാനം, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എന്നോട് നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തെറ്റാണ്, ഇങ്ങനെ ഈ ലെവലിലേക്ക് ഈ ആകാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതൊറ്റടിക്ക് ഇല്ലാതാക്കിയിട്ട് എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ട് സാധനം ഇടണം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ഒരു തീരുമാനം തെറ്റായിപ്പോയി. ഞാൻ ഇന്നലെ അത്രക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഇന്നലെ അത്രക്ക് കറങ്ങി. ഇന്നലെ 2:30 വരെയും മെസ്സേജ് കാര്യങ്ങളും, പിന്നെ ദുബായിലായാലും ഗൾഫിലായാലും ഓരോരോ പ്രവാസികളാണ് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കഥകൾ ഇതാക്കിയിട്ട്, പിന്നെ ഈ ഇതിൽ വന്നിട്ട് ഇത് ഒറ്ററിഞ്ഞ് പിന്നെ ഇട്ടെറിഞ്ഞ് പോകുന്നു, പിന്നെ തിരിച്ച് ആ ലെവലിലേക്ക് ഒരുപാട് ഈ ചിന്തിക്കും, അപ്പോൾ കൈ വിട്ട് പോയിട്ടുണ്ടാവും, പിന്നെ തിരിച്ച് ഇതുപോലെ ഒന്നും ആയി തുടങ്ങുക എന്നുള്ളത് ബുദ്ധിമുട്ടേ കാരണം. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു ഒരുപാട്. അപ്പോൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ, നമ്മൾ ഇതുവരെ ചിന്തിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളത് കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഇതാവുമ്പോൾ എൻ്റെ ഏട്ടത്തി ഇന്നലെ പറഞ്ഞ പോലെ ഇതാകുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ തുറക്കണം, എനിക്ക് തോന്നുമ്പോൾ കിടക്കണം, തോന്നുമ്പോൾ കിടക്കുകയാണ്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ വേറൊരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിന് പോകണം, കറക്റ്റ് ഇത് പോകണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, ഓൺലൈനാകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എടുക്കണു, കട തുറക്കണത് എൻ്റെ ഇഷ്ടത്തിനാണ്, കസ്റ്റമർ വരുന്നതും ഈ ചോദിച്ചിട്ടൊക്കെ ഇത് എൻ്റെ ഇഷ്ടം. ഒരിക്കലും പുറത്തൊരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ സുഖം എനിക്ക് കിട്ടൂല. പിന്നെ കുറേ ആൾക്കാർ ഓരോന്നത് ഈ ഇതുമെന്താ എനിക്ക് പ്രശ്നം, ഇതുമെന്താ പ്രശ്നം. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇടക്കിടക്ക് നിങ്ങൾ പൂച്ച കരടുത്തുന്ന മാതിരിയാണ് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പം ഞാനൊന്ന് ചിന്തിച്ചു പോയി, ഒന്ന് ഇവിടെ വിട്ട് പോയാൽ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മളോട് എല്ലാവർക്കും സ്നേഹം തോന്നും, നമ്മളെപ്പോഴും അടുത്തുണ്ടാകുമ്പോൾ ആർക്കും നമ്മളൊരു വിലയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോയി. അപ്പോൾ തീരുമാനം തെറ്റാണ് എന്നിപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും എൻ്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ കമൻറ്റുകളൊക്കെ കണ്ടു, എല്ലാവരുടെ കമൻറ്റുകളും വായിച്ചു, ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെ അനുഭവങ്ങൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാരെ അറിയണോരെ അനുഭവങ്ങൾ പറഞ്ഞു. കേട്ടപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, ഗൾഫിലെ അവസ്ഥകൾ, പിന്നെ നിവൃത്തിയില്ലാതെ പോയവരാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ, നിവൃത്തി ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ, നിങ്ങളെ മുന്നിൽ നല്ലൊരു വഴിയില്ലേ. പിന്നെ ഈ ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഇതെല്ലാം ഒഴിവാക്കുന്നത് എന്തിനാണ്, ഇതുമ്പോൾ തന്നെ മുന്നോട്ട് പോയാൽ പോരെ. നമ്മൾ ഒരുപാട് നമ്മളോടൊന്ന് എൻ്റെ കസ്റ്റമർ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഒക്കെ എൻ്റെ രക്തബന്ധങ്ങളെപ്പോലെ അയക്കണം, കാരണം ഒക്കെ എൻ്റെ കുടുംബ
മാറിയേക്കണം. കാരണം ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വിളിച്ച പറഞ്ഞ സമയത്ത് ഇത്ര അധികം സപ്പോർട്ട്, കാരണം നെഗറ്റീവായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതൊന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. കാരണം ഇത് ഒഴിവാക്കി ഇനി ഖേദിച്ച് മടങ്ങും, ഖേദിച്ച് മടങ്ങും എന്നൊക്കെ പറഞ്ഞ, പക്ഷേ അതൊക്കെ ഞാൻ പോസിറ്റീവായി, കാരണം സത്യമാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങി. കാരണം എൻ്റെ മുന്നിൽ നല്ലൊരു വഴി ഉണ്ടായിട്ട് ഞാൻ ആ വഴി ഒഴിവാക്കി പോകുമ്പോൾ അതിനുള്ള തിരിച്ചടി ചിലപ്പോൾ എനിക്ക് കിട്ടിക്കോളും. പിന്നെ ഗൾഫിൽ പോയത് അത്രയും നിവൃത്തി ഇല്ലാത്തോലാണ്, നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തോലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ നല്ലൊരു വഴി, ഞാൻ ഈ ലെവലിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞതിലാണ് എല്ലാവർക്കും എന്നോട് എതിർപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ മെസ്സേജും പിന്നെ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും ഞാൻ ഇത് കൂടി കുറേ ഒരുപാട് മെസ്സേജ് ഞാൻ വായിച്ചു. പിന്നെ വാട്സപ്പിലും അതേപോലെ ഈ കണ്ട ആൾക്കാർ മൊത്തം നമ്മളെ നമ്പറ് തപ്പിപ്പിടിച്ചിട്ടും എല്ലാം ഒന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും അടുത്ത തീരുമാനം നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. എന്താണ് ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ, നിങ്ങൾ കട തുറക്കാത്തതുകൊണ്ടല്ലേ, കട തുറക്കാനുള്ള തീരുമാനത്തിലെത്തിയത് തന്നെയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടിട്ടായിരിക്കും ഇൻഷാല്ലാഹ് ഇനിയൊരു വീഡിയോ ഞാൻ ചെയ്യുക. അപ്പോൾ എല്ലാവരെ സപ്പോർട്ടിനും നന്ദി. സപ്പോർട്ട് ഇനി ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ കുറേ ആൾക്കാർ വെറുതെ ഒന്നുമില്ല ഞങ്ങൾ കാര്യത്തിൽ പറഞ്ഞത് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളെ കമൻറ്റും നിങ്ങൾ തന്ന അഭിപ്രായങ്ങളും എടുക്കാതെ പറ്റില്ലല്ലോ. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇത്രയും ആൾക്കാരെ വാക്ക് ധിക്കരിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പിന്നെ നമ്മൾ പറയുമ്പോൾ ആ ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറയും ഇല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇൻഷാല്ലാഹ് നല്ലൊരു തീരുമാനമായിട്ട് വരുന്നുണ്ട്.